ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ബ്രൈഡൽ ഇന്നോവേഷൻസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ബ്രൈഡൽ ഹെയർ സ്റ്റൈൽ വീഡിയോയും ഒരു നെറ്റി ചുട്ടി എങ്ങനെ ഒരു ബ്രൈഡിന് വെച്ച് കൊടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ്ടോ നമ്മുടെ ബ്രൈഡ്. നമ്മുടെ ബ്രൈഡിൻ്റെ പേര് വന്നിട്ട് പാർവതി എന്നാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടി ദേ ഇവിടെ വന്നാട്ടോ ഒരുങ്ങുന്നത്, നമ്മുടെ പാർലറിൽ വന്നാൽ ഒരുങ്ങുന്നത്. അപ്പോൾ മേക്കപ്പ് വീഡിയോ ഞാൻ ഇടുന്നില്ല, പകരം ഞാൻ ഹെയർ സ്റ്റൈൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മേക്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മുടി ഫസ്റ്റ് തന്നെ നമ്മൾ ക്രിംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേണ്ട ഞാൻ ഇയർ ടു ഇയർ സെക്ഷൻ മാറ്റി വെച്ചേച്ച് ബാക്കി ഹെയർ നല്ലോണം ചീകി എടുത്തതിന് ശേഷം നമ്മളിത് നല്ലോണം ഒന്ന് ടൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. നല്ല നീറ്റായിട്ട് കോംബ് ചെയ്യുക കേട്ടോ. അതിനുശേഷം എന്തേ നമ്മളത് ആ മുടി നമ്മൾ ബൺ വെച്ച് സെക്യൂർ ചെയ്യുവാണ്. നമുക്ക് മുല്ലപ്പൂ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൺ വെക്കുന്നത് അല്ലേ. അപ്പം മുല്ല ബണ്ണിൻ്റെ പൊക്കത്താണ് നമ്മൾ മുല്ലപ്പൂ വെക്കുമ്പോഴേക്കും നല്ല എന്താ നല്ല ഭംഗിക്കിരിക്കും മുല്ലപ്പൂ. നല്ല ഒരുപാട് മുല്ലപ്പൂവിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ പൊന്തിയിരിക്കുമല്ലോ അപ്പോഴേക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു വലിയ ബൺ തന്നെയാട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു പോർഷൻ ഇത്തിരി അൺടൈഡി ആയാലും വലിയ പ്രശ്നമില്ല, ബിക്കോസ് നമ്മൾ ഇതിൻ്റെ പൊക്കത്ത് നെറ്റിടും. അതിനുശേഷം മുല്ലപ്പൂ വന്ന് ഈ ഭാഗം ഫുൾ കവർ ചെയ്ത് പോകും. അപ്പോൾ ഇത് വലിയ ബണ്ണായത് കൊണ്ട് തന്നെ ആ കുട്ടിയുടെ മുടി വെച്ച് മുടിക്ക് അധികം ഉള്ളില്ലാത്ത മുടിയായിരുന്നു, നമുക്ക് അധികം കവർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല ബണ്ണ്. അപ്പോൾ അത് കുഴപ്പമില്ല, ഫുൾ കവർ ചെയ്ത് പോകേണ്ട ഇതാണ്, അതാണ് അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ആ ബണ്ണ് വന്നിട്ട് നമ്മൾ നല്ല യു പിന്നൊക്കെ വെച്ച് നല്ല സെക്യൂർ ആയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് എക്സ്ട്രാ വരുന്ന മുടി നമ്മൾ പിരിച്ചിട്ട് അതിൻ്റെ ഇടക്കോട്ട് തന്നെ നല്ല സെക്യൂർ ചെയ്ത് വെക്കുക യു പിൻ യൂസ് ചെയ്ത്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ നെറ്റിച്ചുട്ടി വെക്കാൻ പോവുകയാണ്. അപ്പോൾ നെറ്റിച്ചുട്ടി ഞാനൊരു ഗോൾഡൻ ത്രെഡിലാണ് സെക്യൂർ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇങ്ങനെ നെറ്റിച്ചുട്ടിയിൽ ഗോൾഡൻ ത്രെഡ് കെട്ടിയതിന് ശേഷം ബാക്ക് സൈഡിൽ രണ്ട് ബോബി പിൻ കൊടുക്കുകയാണ്. അതിനുശേഷം ആ ബാക്കി അതിനകത്തുനിന്നുള്ള ആ ത്രെഡ് നമ്മൾ ആ ബണ്ണിൽ തന്നെ കെട്ടി നല്ല സെക്യൂർ ചെയ്ത് വെക്കുക. അപ്പോൾ നെറ്റിച്ചുട്ടി അനങ്ങത്തില്ല, നല്ല സെക്യൂർ ആയിട്ട് അവിടെ ഇരുന്നോളും. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഇവിടെ ഹമ്പിന് വേണ്ടിയിട്ട് ഞാൻ ഹമ്പ് വെക്കാറില്ല, റെഡിമെയ്ഡ് ഹമ്പ് ഞാൻ യൂസ് ചെയ്യാറില്ല. അതിന് പകരം ഞാൻ ഒറിജിനൽ ഹെയർ വെച്ച് തന്നെ ബാക്ക് കോംബ് ചെയ്തതിന് ശേഷം ഒരു ഹമ്പ് പോലെ ആക്കി എടുക്കുകയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ അത് വന്നിട്ട് ഇങ്ങനെ ബാക്ക് കോംബ് ചെയ്ത് സ്പ്രേ അടിച്ച് വരുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു ഹമ്പ് കിട്ടും. ഒരു ഇത്തിരി നല്ലൊരു പ്രാക്ടീസ് വേണം കേട്ടോ ഇതിനെ. നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് നോക്കുമ്പോഴൊന്നും ചിലപ്പോൾ ഇത് കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യമായിട്ടോ എടുത്ത് നമുക്ക് ഇങ്ങനെ ബാക്ക് കോംബ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുമ്പോഴേക്കും നല്ല ഹമ്പ് വെച്ച പോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒരു രണ്ട് സെക്ഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കോംബ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല അടിപൊളി അത്യാവശ്യം നല്ല പൊങ്ങിയൊരു ബൺ കിട്ടിയിട്ടുണ്ട്, ബണ്ണല്ല ഹമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇനി ഒരു ടീസിങ് കോംബോ വെച്ചിട്ട് നല്ലോണം കോംബ് ചെയ്തെടുക്കുക. നല്ല നീറ്റായിട്ട് കോംബ് ചെയ്തതിന് ശേഷം നമുക്കതൊരു യു പിൻ വെച്ച് സെക്യൂർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ഡൗട്ടാണ് നമ്മുടെ മേക്കപ്പ് സർവീസിൻ്റെ കാര്യം. നമ്മുടെ മേക്കപ്പ് സർവീസ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ വന്ന് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനും എൻക്വയറിക്കും വേണ്ടി ലാസ്റ്റ് ഞാനൊരു നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിൽ വിളിക്കുക അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഇന്നൊരു സെൻട്രൽ പാർട്ടീഷൻ ഹെയർ സ്റ്റൈലാട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബാക്കി മുടിയും കൂടെ ബാക്ക് കോംബ് ചെയ്തിട്ട് നമ്മളൊന്ന് സ്പ്രേ അടിച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ബാക്കിൽ എൻ്റെ മോനായിട്ട് ഇരിക്കുന്നത്, എൻ്റെ കൂടെ ഇന്ന് നാലരയായി പെണ്ണി എഴുന്നേറ്റ് വന്നതാണ് മേക്കപ്പ് കാണണമെന്ന് പറഞ്ഞിട്ട്. അവിടെ മാറിയിരുന്ന അന്തസ്സായിരുന്നു മൊബൈലിൽ കളിക്കുന്നതിന്, നമുക്ക് നോക്കിയൊന്നുമില്ല ഇന്ന് മേക്കപ്പ്.
അപ്പോൾ നല്ല നീറ്റായിട്ട് ഈ ഒരു സെക്ഷനും കൂടെ നമ്മൾ കോംബോ ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് അത് പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നല്ല സെയിം സ്റ്റെപ്പ് തന്നെ കേട്ടോ ഇപ്പുറത്തും ചെയ്യുന്നത്. ബാക്ക് കോംബ് ചെയ്തതിന് ശേഷം നല്ല നീറ്റായിട്ട് കോംബ് ചെയ്തെടുക്കുക, എന്നിട്ട് നമ്മൾ നല്ല സെക്യൂർ ആയിട്ട് പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഫ്രണ്ട് സെക്ഷൻ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുടിയിൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ള മുടിയൊക്കെ നമുക്ക് ഒന്ന് പിരിച്ചെടുത്തതിന് ശേഷം ആ ബണ്ണിൻ്റെ ഇടക്കോട്ട് നല്ലോണം ഒന്ന് ക്യൂപ്പിൻ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ആ നെറ്റിച്ചുട്ടിയിലെ ബാക്കിയുള്ള ഹാങ്ങിങ്സ് അവിടെ ഒന്ന് സെക്യൂർ ചെയ്യുക. അത് നല്ല ഭംഗിയിൽ ആ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കുക. ഞാൻ എന്നിട്ട് അതിൽ നിന്നും ഒരു ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ എക്സ്റ്റൻഷൻ വെക്കുവാണ്. എക്സ്റ്റൻഷൻ ഞാൻ നേരത്തെ തന്നെ പിന്നിയൊക്കെ ഇട്ടേക്കുവാണ്. അപ്പോൾ അത് നല്ലോണം ടൈറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് വന്നിട്ട് ഞാൻ അതിൻ്റെ പൊക്കത്തേക്ക് ആ ബണ്ണിൻ്റെ പൊക്കത്തേക്ക് ഒരു ഒരു നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ശേഷമാണ് നമ്മൾ മുല്ലപ്പൂ വെക്കുന്നത്. മുല്ലപ്പൂ വെക്കുന്ന വീഡിയോ ഞാൻ ഇതൊക്കെ മുമ്പൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ നോർമൽ രീതിയിലാട്ടോ മുല്ലപ്പൂ വെക്കുന്നത്. ഇതിനകത്ത് ഈ കുട്ടിയുടെ സാരി വയലറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഫ്ലവർ ഒന്നും വെക്കുന്നില്ല, മുല്ലപ്പൂ മാത്രം വെച്ചാണ് ചെയ്യുന്നത്. മുല്ലപ്പൂ ഹെയർ സ്റ്റൈൽ നമ്മൾ അരളി വെച്ച് ചെയ്യുന്നതും വേണി വെച്ച് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടോളൂ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുല്ലപ്പൂവൊക്കെ വെച്ചു, നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പണിയും കൂടെ ഉണ്ട്, കുറച്ച് ചരടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫൈനലായിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. മേക്കപ്പ് വീഡിയോ ഇന്നത്തെ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ബുക്ക് ചെയ്യാനോ എൻക്വയറിക്കും വേണ്ടി ലാസ്റ്റ് ഒരു നമ്പർ കൊടുത്തേക്കാം, ആ നമ്പറിലേക്ക് വിളിച്ച് അന്വേഷിച്ചോളൂ കേട്ടോ. നിങ്ങൾ ഒന്നെങ്കിൽ വിളിക്കുക അല്ലെങ്കിൽ ഒന്ന് വാട്സാപ്പിലൊരു മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇതാട്ടോ നമ്മുടെ പാർവതിയുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എങ്ങനെയുണ്ട് മേക്കപ്പ്? എല്ലാവർക്കും ഇഷ്ടമായോ? മുടി കെട്ടിയതും ഹെയർ സ്റ്റൈലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ എൻക്വയറിക്കും മേക്കപ്പ് ബുക്കിങ്ങിനും ഒക്കെ വിളിക്കേണ്ട നമ്പർ ഇതാട്ടോ, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൂടെ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടാറ്റാ.